നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണവും ഹമാസിന്റെ ഭീകരാക്രമണത്തിലും വലയുന്നത് ഗാസയിലെ സാധാരണ മനുഷ്യർ. ഗാസയിലെ ആശുപത്രിയിൽ നടന്ന റോക്കറ്റ് ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ജീവഹാനിയിൽ അദ്ദേഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അപകടങ്ങളിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച മോദി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: ഗാസയിലെ അൽ അഹ്ലി ഹോസ്പിറ്റലിലെ ദാരുണമായ ജീവഹാനിയിൽ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു. ഇരകളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുള്ള അനുശോചനം. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിലെ സിവിലിയൻ നാശനഷ്ടങ്ങൾ ഗൗരവമേറിയതും ഉത്കണ്ഠാജനകവുമാണ്. ഇതിൽ പങ്കാളിയായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് ഗാസയിലെ ആശുപത്രിയിൽ റോക്കറ്റ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 800-ലധികം പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4000 അഭയാർത്ഥികളെങ്കിലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആശുപത്രി ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. ഗാസയിലെ ഭീകരരാണ് ആശുപത്രി ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ നിലപാട്. എന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണ് ആശുപത്രി തകർന്നതെന്ന് ഹമാസും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിയിലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക ജിഹാദികളാണെന്ന് ഇസ്രായേൽ സൈന്യം വക്താവ് ജൊനാഥൻ കോൺട്രിക്കസ് വ്യക്തമാക്കുന്നു. ഇസ്ലാമിക് ജിഹാദി ഭീകര ഗ്രൂപ്പിന്റെ മിസൈലാണ് ലക്ഷ്യം തെറ്റി ആശുപത്രിയിൽ പതിച്ചത്. തങ്ങൾ ഹമാസ് ഭീകരർക്കെതിരെയാണ് പോരാടുന്നത്. ഹമാസ് ഭീകരരാണ്. അവർക്ക് മിസൈൽ ആക്രമണം പലപ്പോഴും ലക്ഷ്യം തെറ്റാറുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇതിനിടെ ആശുപത്രി ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് ജിഹാദി ഭീകരരാണെന്ന് തെളിയിക്കുന്ന റഡാർ ചിത്രങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തു. ഭീകരർ തൊടുത്ത റോക്കറ്റ് ഗാസ ആശുപത്രിയിൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ രണ്ടായി പിരിഞ്ഞു കഴിഞ്ഞു. പാലസ്തീൻ പക്ഷവും ഇസ്രായേൽ പക്ഷവും. യുദ്ധം നീളുന്നതോടെ ഇരുപക്ഷത്തും രാജ്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇസ്ലാം വിശ്വാസ രാജ്യങ്ങൾ പാലസ്തീനിലെ ഹമാസിനൊപ്പം നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനൊപ്പം അമേരിക്കയും ബ്രിട്ടനും ഇന്ത്യയും കാനഡയും എത്തിയിട്ടുണ്ട്. അമേരിക്ക നേരിട്ട് ഇസ്രായേലിന്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ ബ്രിട്ടനും എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യവുമായി അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എപി അബൂബക്കർ മുസലിയാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും ചെയ്തു. പാലസ്തീൻ മുഫ്തിയും പണ്ഡിതനുമായ ഷെയ്ഖ് മുഹമ്മദ് ഹുസൈനുമായി ടെലിഫോണിൽ സംസാരിച്ച് നിലവിലെ സാഹചര്യവും പാലസ്തീനികളുടെ ആശങ്കയും അന്വേഷിച്ച കാന്തപുരം ഇന്ത്യൻ ജനതയുടെ പ്രാർത്ഥന അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാന ശക്തിയായി വളർന്നുവരുന്ന ഇന്ത്യക്ക് ഇപ്പോഴത്തെ സംഘർഷം രമ്യമായി പരിഹരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്നും ഇതിനായി കാന്തപുരം ഇടപെടണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കാന്തപുരം നരേന്ദ്രമോദിക്ക് കത്തയച്ചത്. ആഗോള വിഷയങ്ങളിൽ ഇന്ത്യ മുൻകാലങ്ങളിൽ സ്വീകരിച്ച ചേരിചേരാ നയവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനവും സ്വീകാര്യതയും പ്രയോജനപ്പെടുത്തി നിലവിലെ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യ മുന്നിട്ടിറങ്ങണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു. മധ്യേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെട്ട പ്രതിസന്ധി ആ പ്രദേശത്തുള്ളവരെ മാത്രമോ നമ്മുടെ കാലത്തെ മാത്രമോ ബാധിക്കുന്ന ഒന്നല്ല. ഇന്ത്യ അധ്യക്ഷത വഹിച്ച G20 ഉച്ചകോടിയുടെ പ്രമേയം തന്നെ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ്. സമാധാനമുള്ള പൊതുഭാവി രൂപപ്പെടുത്താൻ പാലസ്തീൻ ഇസ്രായേൽ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടതുണ്ടെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി. ഹമാസിന്റെ ദേശീയ സുരക്ഷാ സേനയുടെ തലവനെ ഇസ്രായേൽ സുരക്ഷാ സേന വധിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ജഹാദ് മൈസനെ വധിച്ചത്. ഗാസയിലെ ഷെയ്ഖ് റദ്ദാൻ പരിസരത്താണ് ആക്രമണം ഉണ്ടായത്. ഗാസ മുനമ്പിലെ പാലസ്തീൻ ദേശീയ സുരക്ഷാ സേനയുടെ കമാൻഡറായിരുന്നു മേജർ ജഹാദ് മൈസൻ. നേരത്തെയും ഹമാസിന്റെ കൊടും ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഹമാസിന്റെ നുഗ്ബ യൂണിറ്റിന്റെ കമാൻഡർ അൽ ഖേദ്ര കമാൻഡോ സേനയിലെ കമാൻഡറേയും മിലിറ്ററി ഇന്റലിജൻസ് മേധാവിയെയും സേന വധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് നിലപാട് കൊണ്ടാണ്, തീവ്രവാദത്തിനെതിരെയുള്ള നിലപാട്. ഇസ്രായേൽ ഒരു തീവ്രവാദ രാജ്യമല്ല, പക്ഷേ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.